നമസ്കാരം, എല്ലാവർക്കും മാഗ്നറ്റിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റേറ്റ് സിലബസിലെ 8ാം സ്റ്റാൻഡേർഡിലെ 9ാമത്തെ ചാപ്റ്ററായ മോഷൻ ആണ് കംപ്ലീറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, അതേസമയം സിമ്പിളുമാണ്. അപ്പോൾ എല്ലാം ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് മാത്രം ഞാൻ കവറും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ആക്സസ് എന്ന് പറയുന്ന പോർഷനാണ്. അപ്പോൾ ചാപ്റ്റർ കണ്ടിട്ടില്ലാത്തവർ ഇതിനു മുമ്പുള്ള എല്ലാ പാർട്സും വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണും. ലിങ്ക് ക്ലിക്ക് ചെയ്ത് ക്ലാസ് വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷം മാത്രം ഇന്നത്തെ ക്ലാസ് കാണുക. ഓക്കെ, നമുക്ക് നമ്മുടെ ലെറ്റേഴ്സ് ആക്സസ് എന്ന് പറയുന്ന ആ പോർഷനിലോട്ട് കടക്കാം. എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ പറയുന്നില്ല, പക്ഷെ ചെയ്യാനുള്ള രീതി ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. ലെറ്റേഴ്സ് ആക്സസിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ്? തന്നിട്ടുള്ള നാല് ആൾക്കാരിൽ ഒരാൾ വ്യത്യസ്തമാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്ത ആയിട്ടുള്ള ആളെ സെലക്ട് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കൂട്ടത്തിൽ ചേരാത്ത ആളെ സെലക്ട് ചെയ്യുക. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഒന്ന് വെലോസിറ്റി, 2 ആക്സിലറേഷൻ, 3 സ്പീഡ്, 4 ഡിസ്പ്ലേസ്മെൻറ്. ഇനി ഓരോന്നായിട്ട് നോക്കാം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ് ഡിവൈഡഡ് ബൈ ടൈം. 2 ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം, അതായത് v - u/t. സ്പീഡാണെങ്കിലോ ഡിസ്റ്റൻസ് ബൈ ടൈം. ഇനി അതേസമയം ഡിസ്പ്ലേസ്മെൻറ് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒന്നാമത്തെ ആൻസർ വ്യത്യസ്തനായത് ആരാണ്? ഡിസ്പ്ലേസ്മെൻറ്. ഇനി അടുത്ത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ സ്റ്റേറ്റ്മെൻറ് ഓഫ് എ ചൈൽഡ് ഈസ് ആസ് ഫോളോസ്. My displacement is zero, though I ran 250 meter. What is mean by this? എന്തുവാണ്? ഒരു കുട്ടി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. മൈ ഡിസ്പ്ലേസ്മെൻറ്റ്, എൻ്റെ സ്ഥാനാന്തരം എത്രയാണ്? സീറോ ആണ്. പക്ഷെ ഞാൻ 250 meter ഓടിയിട്ടുണ്ട്. ഓടിയിട്ട് കൂടെ ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആണ്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇനിഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ ആ കുട്ടി സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ വന്ന് നിന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആയത്, ഓടിയിട്ട് കൂടെ സീറോ ആയിപ്പോയത്. ഓക്കെ ആയോ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓൾ ഒബ്ജെക്ട്സ് ഹാവിങ് യൂണിഫോം സ്പീഡ് നീ നോട്ട് ടു ഹാവ് യൂണിഫോം വെലോസിറ്റി. ഡിസ്ക്രൈബ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾസ്. ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? എല്ലാ ഒബ്ജെക്ട്സ്, അതായത് യൂണിഫോം സ്പീഡിലുള്ള എല്ലാ ഒബ്ജെക്ട്സിനും യൂണിഫോം വെലോസിറ്റി ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഡിസ്ക്രൈബ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾസ്. നമുക്ക് എക്സാമ്പിൾ, ഉദാഹരണത്തിൻ്റെ സഹായത്തോടെ ഈ ഒരു കാര്യം, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ, വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. യൂണിഫോം സ്പീഡ് എന്താണ്, യൂണിഫോം വെലോസിറ്റി എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കുന്ന സമയം ഞാൻ അതിൻ്റെ എക്സാമ്പിൾസ് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കൂടെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നോർമലി സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ യൂണിഫോം സ്പീഡ് എന്ന് പറയുമ്പോൾ യൂണിഫോമായിട്ട് ഒരു ടൈമിൽ യൂണിഫോമായിട്ടുള്ള സ്പീഡ്. ഇനി അതുപോലെ യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, അതും ഡിസ്പ്ലേസ്മെൻറ്റും ടൈമും യൂണിഫോം ആയിരിക്കും. എക്സാമ്പിൾസും കാര്യങ്ങളും ആ ഒരു പോർഷൻ എടുത്ത വീഡിയോയിൽ ഉണ്ട്, എല്ലാവരും ചെക്ക് ചെയ്യും. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ബസ് എ കവേർഡ് 75 meter ഇൻ 5 seconds. ബസ് ബി കവേർഡ് 169 meter ഇൻ 13 seconds. ഓക്കെ, രണ്ട് ബസ്സുണ്ട്, എ ബി. എ എന്ന് പറയുന്ന ബസ് 5 seconds കൊണ്ട് 75 meter, 75 meter ദൂരം കവർ ചെയ്യുന്നു. അതേസമയം ബി 13 seconds കൊണ്ട് 169 meter ദൂരവും കവർ ചെയ്യുന്നുണ്ട്. ഇനി എ പാർട്ട് എന്താണ്? വിച്ച് ബസ് കവേർഡ് എ ഗ്രേറ്റർ ഡിസ്റ്റൻസ്, കൂടുതൽ ദൂരം കവർ ചെയ്ത ബസ് ഏതാണ്? ഇനി ബി പാർട്ട് എന്താണ്? വിച്ച് ബസ് ഹാസ് എ ഹയർ സ്പീഡ്, ഏത് ബസ്സിനാണ് സ്പീഡ് കൂടുതൽ? നമുക്ക് ആദ്യം സ്പീഡ് കണ്ടുപിടിക്കാം അല്ലേ. സ്പീഡ് കണ്ടുപിടിക്കുമ്പോൾ സ്പീഡിൻ്റെ ഇക്വേഷൻസ് എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ അത് കണ്ടുപിടിക്കുമ്പോൾ കൂടുതൽ കവർ ചെയ്തത് എ എന്ന് പറയുന്ന ബസ്സായിട്ട് കിട്ടുന്നു. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് എ കാർ വിച്ച് സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ് ആൻഡ് അക്വയർഡ് എ വെലോസിറ്റി ഓഫ് 40 meter per second ഇൻ 8 seconds? അതായത് ഒരു വണ്ടിയുടെ ആക്സിലറേഷൻ, ഒരു കാറിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. അത് സ്റ്റാർട്ട് ചെയ്തത്, ആ വണ്ടി സ്റ്റാർട്ട് ചെയ്തത് റെസ്റ്റിൽ നിന്നാണ്. റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, നിശ്ചലാവസ്ഥയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗം സീറോ, യു എന്ന് പറയുന്നത് സീറോ.
ഇനി അതിനൊരു വെലോസിറ്റി കിട്ടുന്നു. വെലോസിറ്റി 8 സെക്കൻഡ് കൊണ്ട് വെലോസിറ്റി 40 ആയിട്ട് മാറുന്നു. അപ്പോൾ ഫൈനൽ വെലോസിറ്റി ആണ് എത്ര? 40. അപ്പോൾ വി ആണ് 40 ടൈം 8. അപ്പോൾ ഇതിൽ നിന്ന് ആക്സലേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? വി മൈനസ് യു ബൈ ടി. അപ്പോൾ വി മൈനസ് യു ബൈ ടി 40 - 0/8. 40/8 എത്രയാണ്? 5. അപ്പോൾ 5 m/s² ആണ് ആൻസർ. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ കാർ കവേർഡ് ദ ഫസ്റ്റ് 400 ഡിസ്റ്റൻസ് വിത്ത് എ സ്പീഡ് ഓഫ് 8 m/s. ഒരു കാറുണ്ട്, അത് ആദ്യത്തെ ഒരു അതിൻ്റെ ഫുൾ യാത്രയുടെ ആദ്യത്തെ 400 m ഡിസ്റ്റൻസ് കവർ ചെയ്ത സ്പീഡ് 8 m/s ആണ്. അടുത്ത 1200 m കവർ ചെയ്ത സ്പീഡ് 12 m/s. ദെൻ ലാസ്റ്റ് 360 m, അവസാനത്തെ 360 m കവർ ചെയ്ത സ്പീഡ് 12 m/s. കണ്ടുപിടിക്കേണ്ട എന്താണ്? ആവറേജ് സ്പീഡ് ഓഫ് ദ കാർ, കാറിൻ്റെ ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻസും കാര്യങ്ങളും വീഡിയോ ക്ലാസ് എടുത്ത സമയം പറഞ്ഞിട്ടുണ്ട്, നോക്കുക. ഓക്കെ, അത് 7-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4 സാഹചര്യങ്ങൾ, 4 സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ആ 4 സാഹചര്യങ്ങളിലും തന്നിരിക്കുന്ന ബോഡിക്ക് ആക്സലറേഷൻ ഉണ്ടോ ഇല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവണം, ടൈം മാറുന്നതനുസരിച്ച് വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 8-ാമത്തത്, എ ലോറി ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് 30 m/s കെയിം ടു റെസ്റ്റ് ഇൻ 5 സെക്കൻഡ്, വാട്ട് ഈസ് ഇറ്റ്സ് ആക്സലറേഷൻ? ഒരു ലോറിയുണ്ട്, ഒരു ലോറി ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി 30 m/s ആണ്. ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ ഇതിൻ്റെ സ്പീഡ് കുറഞ്ഞിട്ട് എത്ര റെസ്റ്റിലോട്ട് ഇത് വരുന്നു? അങ്ങനെയാണെങ്കിൽ ആ വണ്ടിയുടെ ആക്സലറേഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി 30 ഫൈനൽ വെലോസിറ്റി റെസ്റ്റ് ആയതുകൊണ്ട് 0 ആണ്, ടൈം 5 സെക്കൻഡ്. അപ്പോൾ ചെയ്യുമ്പോൾ വി മൈനസ് യു ബൈ ടി ആണ് ആക്സലറേഷൻ്റെ ഫോർമുല. അത് വെച്ച് ചെയ്യുമ്പോൾ -6 m/s² ആണ് കിട്ടുന്നത്. ഈ മൈനസ് വന്നതുകൊണ്ട് മൈനസ് ആക്സലറേഷൻ നമ്മൾ പറയുന്ന പേരെന്താണ്? റിട്ടാർഡേഷൻ. ഓക്കെ, ഇനി 9-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കാറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ്. വെലോസിറ്റി 15 m/s ടൈം 30 സെക്കൻഡും ആണ്. അത് ഈ സിമ്പിളാണ്, പഠിപ്പിക്കുന്ന കൂട്ടത്ത് പറഞ്ഞു പോയതാണ്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, 10-ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി 10-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ 4 സബ് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. ഒബ്സർവ് ദ ഫിഗർ ഷോയിങ് ദ പാത്ത് ഓഫ് എ ബോഡി വിച്ച് സ്റ്റാർട്ടഡ് ഫ്രം എ ആൻഡ് മൂവ് ടു സി ത്രൂ ബി. അപ്പോൾ ഒരു ഒരു പാത്ത്, അതായത് ഒരു ബോഡി സഞ്ചരിച്ച അതിൻ്റെ പാത്ത് കൊടുത്തിട്ടുണ്ട്. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സി എന്ന് പറയുന്ന പോയിന്റിലോട്ടാണ് പോയിട്ടുള്ളത്. എ എന്ന് പറയുന്ന ഇനിഷ്യൽ പോയിന്റ്, സി എന്ന് പറയുന്ന ഫൈനൽ പോയിന്റും ആണ്. ഇനി ഈ ബോഡി സഞ്ചരിക്കുന്നത് ബി എന്ന് പറയുന്ന പോയിന്റിൽ ടച്ച് ചെയ്തിട്ടാണ് സിയിലോട്ട് എത്തുന്നത്. ഓക്കെ, ഇത് ഇത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി എ പാർട്ട് നോക്കാം. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ദ ബോഡി, ബോഡിയുടെ സ്പീഡ് കണ്ടുപിടിക്കാൻ അറിയാം. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം, അല്ലെങ്കിൽ ടോട്ടൽ പാത്ത് ട്രാവൽ ഡിവൈഡഡ് ബൈ ടൈം. അതായിരിക്കും സ്പീഡ് എന്ന് പറയുന്നത്. ഈ ഒരു സംഭവത്തിൽ നിന്ന് സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ബി പാർട്ട്, വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ബോഡി, അങ്ങനെയാണെങ്കിൽ ആ ബോഡിയുടെ വെലോസിറ്റി എത്രയായിരിക്കും? ഓക്കെ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. സ്പീഡാണെങ്കിൽ ഡിസ്റ്റൻസ്, അതായത് എ ബി അടുത്ത് ബി സി, അത് അത്രയും ഡിസ്റ്റൻസ് എടുക്കണം, അതാണ് സ്പീഡ്. വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര? 70 അല്ലേ, എയിൽ നിന്ന് സിയിലോട്ട്. അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി സി പാർട്ട്, വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ബോഡി ഇഫ് ഇറ്റ് ഹാസ് ടേക്കൺ 5 സെക്കൻഡ് ടു റീച്ച് എ ബാക്ക് ഫ്രം സി. ഇനി സിയിൽ നിന്ന് എയിലോട്ട് വരുമ്പോൾ 5 സെക്കൻഡ് കൊണ്ടാണ് ആ ബോഡി എത്തുന്നതെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും? എത്രയാണ് വെലോസിറ്റി? നേരത്തെ പോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ഇക്വേഷൻ വെച്ചിട്ട് ചെയ്താൽ മതി. ഇനി 4-ാമത്തെ ഡി പാർട്ട് എന്താണ്? കമ്പയർ ദ വെലോസിറ്റി ഓഫ് ദ ബോഡി. ലാസ്റ്റ് പാർട്ട് ഒന്നുകൂടെ പറയുകയാണ്, ലാസ്റ്റ് പാർട്ട് എന്തുവായിരുന്നു? കമ്പയർ ദ വെലോസിറ്റി ഓഫ് ദ ബോഡി വെൻ ഇറ്റ് റീച്ച്ഡ് സി ഫ്രം എ ആൻഡ് ഓൾസോ വെൻ ഇറ്റ് റീച്ച്ഡ് എ ഫ്രം സി. അതായത് വെലോസിറ്റീസ് നമ്മൾക്ക് ഇപ്പോൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചില്ലേ വെലോസിറ്റി, ആ ബോഡിയുടെ വെലോസിറ്റി രണ്ട് രീതിയിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആ രണ്ട് രീതിയിലും കണ്ടുപിടിച്ച വെലോസിറ്റി തമ്മിൽ കമ്പയർ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, എല്ലാവരും ചെയ്തു നോക്കുക. ഓക്കെ, ഇതോടെ ഈ ചാപ്റ്റർ തീരുവാണ്. നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. എല്ലാ ഡൗട്ട്സും അടുത്ത് ഞാൻ കമൻറ്റിൽ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും.
ഞങ്ങളുടെ ക്ലാസ് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഡൗട്ട്സ് എല്ലാം കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.